എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാത്തൊരു കണ്ടന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്ന് പറഞ്ഞിട്ടുള്ള ചാനല് എല്ലാവർക്കും അറിയാവുന്ന ദീപ്തി, സീതത്തോടിന്റെ ദീപ്തിയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ആ കുട്ടി എന്താ പറയുക, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഹസ്ബൻഡുമായിട്ടുള്ള വേർപിരിയുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോയിലും ജസ്റ്റ് സൂചിപ്പിച്ച് എന്നല്ലാണ്ട് പുള്ളിക്കാരെ അങ്ങനെ ഇട്ടിട്ടില്ല. പുള്ളിക്കാരൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പം ഇന്നലെയാണോ മിനിയാന്നാണോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഭർത്താവിൽ നിന്ന്, ആ പുള്ളിക്കാരിൽ നിന്ന് വധഭീഷണി വന്നിട്ട് പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത്. നമ്മൾ കേരളത്തിൽ ഇന്നലെ നടന്ന സംഭവമാണ്, ഒരു പിഞ്ചു കുഞ്ഞിന്, ഒന്നര മാസമായ ഒരു കുട്ടിനെ എങ്ങനെയോ അവരുടെ ഇതിന് വേണ്ടിയിട്ട് എന്നെ കൊന്ന്. അതുപോലെ ഇപ്പുറത്ത് ഇയാൾ, എൻ്റെ അനുഭവം, ഈ ആണുങ്ങൾ ആണുങ്ങൾ എല്ലാ രംഗത്തിൻ്റെ എല്ലാം കേട്ടോ, പക്ഷേ എങ്ങനെ മനസ്സ് തന്നെ ഇപ്പോൾ ഈ മറ്റേ കുട്ടിനെ കൊന്നതിൽ തള്ളയാണ് കൊന്നിട്ടുള്ളത്, കാമുകന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രഗിൾസ് ഞാൻ അനുഭവിച്ചത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാലോ. ഞാൻ ഇപ്പോഴും സ്റ്റിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാലോ. ഞാൻ അങ്ങനെ ഫാമിലി കണ്ടൻറ് ഒരിക്കലും പുറത്ത് പോകരുതെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എനിക്കിഷ്ടമില്ല നമ്മളെ രഹസ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ വീട്ടുകളിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ അതൊരു കണ്ടൻ്റാക്കി ഇടാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്, ഇതൊരു കണ്ടൻ്റാക്കി കൊണ്ടുപോകാൻ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന് വരെ എൻ്റെ കല്യാണം കഴിഞ്ഞൊരു വീഡിയോ ഫോട്ടോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മോള് ഇരിക്കുന്ന വീഡിയോസ് ഫോട്ടോസ് ഉണ്ടെങ്കിലേ ഉള്ളൂ, എൻ്റെ വീട്ടുകാരെ പോലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യില്ല, കാരണം അവർക്ക് കംഫർട്ടില്ലേ, വേണ്ട. പക്ഷേ എനിക്ക് എന്താ വെച്ചിട്ട് ഫീൽ ചെയ്തത്, ആ കുട്ടീനെ കണ്ടപ്പോൾ ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദനയിലൂടെ ഞാൻ കടന്നു. പക്ഷേ ആ കുട്ടിക്ക് എന്താ പറയുക, കുറച്ചുകൂടി ബോൾഡായിട്ട് എനിക്ക് സംസാരിച്ചത്, ഞാനൊക്കെ അത് അന്ന് ഞങ്ങൾ ശുഭമുഹൂർത്തത്തിലാണ് കേട്ടോ ആ വീഡിയോ ഞാൻ ചെയ്തത്. ഞാൻ അന്ന് ആ പോസ്റ്റ് പോലും ചെയ്യില്ലാന്ന് വിചാരിച്ചതാണ്, പക്ഷെ പോസ്റ്റ് ചെയ്യണം. ഞാൻ എഡിറ്റ് പോലും ചെയ്തിട്ടില്ല, നിങ്ങൾക്കൊക്കെ വീഡിയോസ് കണ്ടാലറിയുന്നുണ്ടാവും. അപ്പം എഡിറ്റ് പോലും ചെയ്യാണ്ട് എൻ്റെ ഇമോഷൻ ബ്രേക്ക്, നാട്ടുകാർ കാണുമെന്ന് എനിക്കറിയാം, നമ്മളെ കുടുംബക്കാർ കാണുമെന്നറിയാം, ഞങ്ങൾ കുഴപ്പമില്ലാത്ത സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വീട്ടുകാരാണ് അവർ. എൻ്റെ ഉപ്പാക്ക്, ആങ്ങളുകാർക്ക്, അല്ലെങ്കിൽ വേറെയുള്ള നീ കല്യാണം കഴിക്കാൻ പോണവർക്ക് എല്ലാവരും അറിയാം. പക്ഷേ ഇത് അറിയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വേദന ആരും അറിയുന്നില്ല. അവർക്ക് അവരുടെ നാണക്കേട് വലുതാണ്, അവർക്ക് പുറത്തിറങ്ങണം, ഞാൻ എന്ത് കാട്ടും എന്ന് പറഞ്ഞ പോലെ ആ കുട്ടി അതാ പറയണത്, വീട്ടിൽ സഹിക്ക് സഹിക്ക്. ഫസ്റ്റിലൊക്കെ എൻ്റെ വീട്ടിൽ അങ്ങനെ പറഞ്ഞത്, ഇപ്പം ഇല്ല കേട്ടോ, ഭയങ്കര അതിൽ ഞാൻ ബ്ലെസ്ഡ് ആണ്, എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരാൾ പറയുന്നില്ല, സഹിക്ക്, കുറച്ചും കൂടി ക്ഷമിക്ക്. ഫസ്റ്റിൽ പറഞ്ഞിരുന്നു നമ്മൾ പറഞ്ഞ വാക്ക്, കാരണം ഇവർക്ക് സംസാരിച്ച് വീഴ്ത്താനുള്ള കഴിവുണ്ട്. ഇവർക്ക് നമ്മൾ എന്താ പറയുക, പേരൻസിനെ അല്ലെങ്കിൽ പുറത്തു നിന്ന് ആരെങ്കിലും സംസാരിക്കാൻ വന്ന തെറ്റ് മൊത്തം, പിന്നെ പെണ്ണാണ് നീ സഹിക്കേണ്ടതല്ലേ, എന്താണ് സഹിക്കേണ്ടത്, സഹിക്കേണ്ട പെണ്ണ് കൂടെ നിൽക്കാം, കൂടെ നിൽക്കാനല്ലേ എപ്പോഴും പോയത്, എന്നിട്ട് എന്തുണ്ടായി, എന്തെങ്കിലും ഉണ്ടായോ. പിന്നെ പിന്നെ ഞങ്ങൾക്ക് ഇത് പറയേണ്ടി വരുന്നത് അത്രയും മനസ്സിൽ വിഷമമുള്ളതുകൊണ്ട്, വിഷമമല്ല, വിഷമം നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് മറക്കാൻ പറ്റും. ഇനി എന്ത് ചെയ്യും, ഇത്രയും അതം പതിപ്പിച്ചിട്ട്. ഞാൻ ദീപ്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആ കുട്ടിക്ക് ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്, പിന്നെ എന്താ പറയുക, അത് ചെയ്യാൻ സമ്മതിക്കായി, അതൊക്കെ തന്നെ എല്ലാവരുടെയും ചെയ്യാൻ സമ്മതിക്കായി വരിക. പക്ഷെ ദീപ്തി സ്റ്റേണാണ്, ബോൾഡാണ്. ആ കുട്ടി പറഞ്ഞ ഒരു ആ വീഡിയോയിൽ തന്നെ രാത്രിയിൽ ഫിക്സ് പോലത്തെ വരുന്നുണ്ട്, നാവൊക്കെ കടിച്ചിട്ട്, അയ്യോ എന്താ ചെയ്യുക, ടെൻഷൻ കൂടിയിട്ട്. അത് എനിക്ക് അങ്ങനെ നമ്മൾ ഒരു വീഡിയോയിൽ ഞാൻ പുള്ളിക്കാരൻ്റെ 7 മാസം മുന്നുള്ള വീഡിയോ കണ്ട് അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ വീട്ടുകാർക്കായിരിക്കില്ലേ കുഴപ്പം, നമ്മളെ കുടുംബക്കാർക്കായിരിക്കും, അയ്യോ. അപ്പോൾ കുടുംബക്കാർ വീട്ടുകാരോട് ചോദിക്കും, അല്ലെങ്കിൽ ഒന്നുകിൽ പേരൻസിനോട് ചോദിക്കും, എന്താണ് അപ്പോൾ ഇവർക്കിത് പുറത്തിറങ്ങണ്ടേ, ഇത് നാണക്കേട്, ഇവരാണിത് കെട്ടിച്ചെന്നത്. ഒരു നാണക്കേടും വേണ്ട എന്നാണ് എനിക്ക് പറയുന്നത്. എന്താണ് ഇതൊരു സാധാ പ്രോസസ്സായിട്ട് കണ്ടാൽ മതി. പിന്നെ മക്കളെ നോക്കാൻ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റി
നമ്മളെ ഫാമിലി ഇന്ന് നമ്മളെ വിഷമം കണ്ടിട്ട് ഒരു ഒന്ന് തുറന്ന് സംസാരിക്കാൻ നമുക്ക് കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ തോന്നിപ്പോവും അല്ലേ. നമ്മ എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എനിക്ക് ഇത്രയ്ക്ക് ഞാൻ റിവ്യൂ ചെയ്തിട്ട് നാട്ടുകാർ ഒന്നും അറിയാത്ത ആളുകൾ എനിക്ക് വിളിച്ചിട്ടുണ്ട്, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എൻ്റെ നമ്പർ തപ്പി പിടിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ചോര എൻ്റെ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ഒരാളെനിക്ക് വിളിച്ചിട്ടില്ല. ഒരാൾ കാണാതിരിക്കില്ല എനിക്ക് നല്ല ഉറപ്പാണ്. കണ്ടിട്ടുണ്ടാവും, കാണാതിരിക്കാവുന്ന ആൾക്കാരൊന്നുമില്ല, കാണുന്ന ആൾക്കാർ തന്നെയാണ്. ഒരാൾ അത് ചോദിച്ചിട്ടില്ലെങ്കിലും എന്താണ് എൻ്റെ വിശേഷം എന്ന് പോലും ചോദിച്ചിട്ട് ഒരാൾ വിളിച്ചിട്ടില്ല എനിക്ക്. എന്നിട്ട് ഞാൻ അവർക്കൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷമം. ഇപ്പം ഞാൻ കുറേയൊക്കെ ഞാനും മാറിയിട്ടുണ്ട്. എന്തിന് നമ്മളെ പേരൻസും അവരോട് കണ്ട ഹാ സാരില്ല. നമുക്കും എന്തുകൊണ്ടാണെന്നറിയോ, നമ്മൾ വീണ് കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ മൊത്തത്തിൽ വീണ്. അപ്പൊ ഈ ദീപ്തി എന്ന് പറഞ്ഞ കുട്ടി, അവൾ പോരാട് എത്ര ആൾക്കാരെയാണ് സഹായിക്കുന്നത്. പ്രൗഡ് ഓഫ് മൈ ഡിയർ, ഒന്നും പറയാനില്ല എത്ര ആൾക്കാരെ സഹായിക്കാന്ന്. ഞാൻ ആലോചിക്കൊരു ഞാനൊക്കെ എന്തായിരിക്കും രക്ഷപ്പെടുക. ഈ ആണി കല്യാണം കഴിച്ച് ഒരു ജീവിതത്തിന് വേണ്ടി പോയി എന്നുള്ള കുറ്റം മാത്രം ഞാൻ വീണ് കരയില്ല എന്ന കുറ്റത്തിന്. കുറ്റാണോ അത്? നമ്മൾ നല്ല ലൈഫ് പ്രതീക്ഷിച്ച് പോയതല്ലേ. എന്നിട്ട് ഒരു കുട്ടീനെ തന്നെ ഇനി അടുത്ത അടുത്തുണ്ട് അടുത്തുണ്ട് അടുത്ത ആയാൽ മതി. ബെഡ്റൂം ടേസ്റ്റ് വരെ അങ്ങാടിപ്പാട്ടാണ്, അതറിയോ നിങ്ങൾക്ക്? അറിയുന്നില്ല. ഇവർക്കൊക്കെ രാത്രി വേറെ ഒന്നും വേണ്ട അല്ലെ. ഞാനിതൊന്നും റിവീലില്ല ഈ കുട്ടി പറഞ്ഞ പോലെ നാണം കെടുത്ത ഒരു താല്പര്യമില്ല, പക്ഷെ നാണം കെടുത്തിക്ക് ഇന്നേന്ന് പറയിപ്പിക്കുന്നു. ഞാൻ ഒന്നും പറയുന്നില്ല, അഞ്ചാറ് കൊല്ലം കഴിഞ്ഞില്ല. അപ്പം ഈ പറഞ്ഞ പോലെ ആ കുട്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്. ഞാൻ വീണ്ടും എൻ്റെ ടോപ്പിക്കിലേക്ക് വന്നു പോവാണ്, സോറി. എന്തോടെ സമൂഹം, പേരൻസ് നമ്മുടെ മക്കളും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ജോലി ആരും മുന്നിലേക്ക് പോകാനില്ലെങ്കിൽ നമ്മൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. എൻ്റെ ഒപ്പീനിയനാണ്. ഇന്നത്തെ സമൂഹത്തിനോട് സഹിക്കുന്ന പറയില്ല എത്ര പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത്. നിങ്ങൾ പോരാടി, എനിക്കിപ്പോൾ പോരാടാൻ ഇന്ത്യയിൽ ഉള്ളതൊക്കെ നശിപ്പിച്ചു. പോരാടാൻ അത്രയും നമുക്ക് ആ എന്നെ കൊണ്ട് പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും. ഓവർകം ചെയ്യാൻ നമ്മൾ ബാക്കിൽ എന്തെങ്കിലും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഹെയറോയിൻ്റെ ഇതുവരെ തുടങ്ങിയത്. മക്കളെ പഠിപ്പിക്കണ്ട, എനിക്കൊരാളില്ലേ, ആ കുട്ടിക്ക് ഒരാളുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. ഒന്നോ രണ്ടോ കുട്ടി ഉണ്ട് എന്നാണ് എൻ്റെ ഒരു, ഇനി തെറ്റാണെങ്കിൽ ക്ഷമിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് മൂന്ന് വീഡിയോയിൽ, മൂന്ന് വീഡിയോ എന്നല്ല, അത്യാവശ്യം വീഡിയോ കണ്ടു. ഞാൻ അതുപോലെ ഒരു കോടി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ആ കുട്ടീനെ കണ്ടു, ബിഹൈൻഡ് മൂഡ്സിലെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. ആ കുട്ടി എന്ത് രസമായിട്ട് സംസാരിക്കുന്നത് ആദിവാസി കുട്ടികൾക്ക് വേണ്ടിയിട്ട്, താഴ്ന്നു കിടക്കുന്ന ഓരോ രോഗികളായ ആളുകൾക്ക് വേണ്ടിയിട്ട്. എത്ര അങ്ങനെ തന്നെ പോട്ടെ, അതിന് ദൈവം എന്താ പറയുക, നിന്നെ കൊണ്ട് ഇനിയും സാധിക്കട്ടെ. സാധിക്കുക മാത്രമല്ല, അതിന് ഇയാളിൽ മോളിൽ എന്താ പറയുക കപ്പാസിറ്റിയും വേണ്ടേ. എനിക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയും, എറിയാൻ അറിയണടുത്ത് വടി കൊടുക്കില്ല എന്ന് പറഞ്ഞല്ലേ. നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹം ഉണ്ടായാലും നമ്മളെന്തെങ്കിലും വേണ്ടേ. ഞാനൊക്കെ ജീവിതത്തിൽ ചെയ്ത തെറ്റ് വിശ്വസിക്കുകയാണ്, എല്ലാവരും വിശ്വസിച്ചു പോയി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാതെ മാത്രം ഓരോരുത്തരും വിശ്വസിക്കും. കണ്ണടക്കാതെ ഒരാൾ കണ്ണീര് വന്നാൽ ഒപ്പം നിന്നിട്ട് അവരെക്കാട്ടും കൂടുതൽ കരയും. അന്നത്തെ കാലത്ത് പാടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്നേഹം, സിമ്പതി, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള അനുകമ്പ ഒന്നും പാടില്ലെന്ന്, ഒന്നും പാടില്ല. എൻ്റെ മോളെങ്കിലും ഞാൻ എനിക്കെൻ്റെ മോള് പറയുന്നതെങ്കിലും കേട്ടാൽ മതിയായിരുന്നു. എനിക്ക് സ്ട്രോങ് ഞാൻ സ്ട്രോങ് ആയിരുന്നു, ഒരാളും മകം വെച്ചിരുന്നില്ല. പക്ഷെ എന്നെ എങ്ങനെ ആക്കിയത്, ഓരോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സ്ത്രീകളോട്, എനിക്ക് ഒരു അധികാരവും എനിക്ക് ഒരു അർഹതയില്ല പറയാൻ, എന്ത് മോട്ടിവേറ്റ് ചെയ്യാനൊന്നും. പക്ഷേ കല്യാണം കഴിക്കാൻ താല്പര്യം എനിക്ക് കഴിക്കരുത്. ഞാൻ അതുകൊണ്ടൊന്നല്ല, എനിക്ക് കല്യാണം കഴിക്കാനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. നിർബന്ധിച്ച് കെട്ടിക്കരുത്, അവർക്ക് ഇഷ്ടമുള്ള ജീവിതം ഇങ്ങനെ ജീവിച്ച് തീർക്കട്ടെ എന്നാണ്. അവരെ ജീവിതമാണ്, പെൺകുട്ടികളുടെ ജീവിതമാണ്. എത്ര പേരൻസിന് പിടിവാശി കാരണമെന്ന് അറിയാം, ഓരോ പെൺകുട്ടികളുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോന്നിനും നശിച്ചുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെ ഒരു വീട് ചെയ്യില്ല. ഞാൻ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ വീട് ചെയ്യാത്തന്നെ ഞങ്ങളെ ഫാമിലി ഒരു മരണമൊക്കെ കൂട്ടിയിട്ട് വീട് കണ്ടപ്പോൾ സങ്കടമായപ്പോൾ ചെയ്യണം. സോ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. പറയാൻ എന്തൊക്കെയാ പറഞ്ഞു പോകണമെന്നൊന്നും അറിയില്ല. ഇയാളെ ഒരു കാരണം കണ്ടും പേടിക്കണം. ഒരു നല്ലൊരു കേസ് കൊടുക്കുക ഇയാളെ പേരിൽ.
നല്ലൊരു കേസ് കൊടുത്തിട്ടാണ് ഉള്ളിലൂടെ എത്രത്തോളം പൊട്ടിക്കാൻ പറ്റും. കാരണം നെഞ്ചത്തൊക്കെ എന്താ പറയുക, നെഞ്ചുകൂടെയൊക്കെ ചവച്ച ഇങ്ങനെ ചവിട്ടി ഞരിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് കാറ്റ് പോയിട്ടുണ്ടെങ്കിലും വല്ല മരിച്ചു പോയിട്ടില്ല, എന്ത് ചെയ്യും അയാൾക്ക്? പോവുക അയാൾ കുറച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ കിടന്ന് വീണ് ഇറങ്ങി വരും. ഇവിടുത്തെ നാട് നമ്മളെ നാടിനെ കുറ്റം പറയില്ലല്ലോ, നിയമവ്യവസ്ഥിതി അങ്ങനെയാണ്. പുറത്തൊന്നും പെണ്ണിനെ തൊടാൻ പറ്റില്ല. എനിക്ക് അവിടുന്ന് കൂട്ടിയാൽ മതിയെന്ന് തന്നെ കുറേ പേര് പറഞ്ഞതാണ്. പക്ഷെ എന്നിട്ടൊക്കെ പാവം തോന്നുന്നു, പാവം തോന്നിട്ട് എന്നിട്ട് ഇപ്പം ഇക്കെന്തുണ്ടായി, നാട്ടിലെത്തിയപാട് എൻ്റെ ഒക്കെ ക്ലിയർ ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. എന്ത് ക്ലിയർ ചെയ്തെന്നു? എന്തായാലും മോന് എല്ലാ മക്കളും പെൺകുട്ടികളെ നിങ്ങൾ നന്നായി പഠിക്കുക, നല്ല ജോലി വാങ്ങും, കല്യാണം. ഒന്നിൻ്റെ അവസാനമല്ലേ, ഞാൻ എൻ്റെ മോളെ അതാ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. കാരണം ഞാൻ അനുഭവിച്ചത് ഇനി അവൾക്ക് കല്യാണം കഴിക്കാൻ നോക്കി അല്ലാണ്ട് ഒരു കാരണവശാലും. അവൾ പഠിക്കട്ടെ, അവൾ ജീവിക്കട്ടെ, പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് അറിയില്ല. എല്ലാവരും സപ്പോർട്ട്, ഇപ്പോൾ കുറേ ആൾക്കാർ സപ്പോർട്ട് ഉണ്ട്, അതിനൊക്കെ താങ്ക് യു സോ മച്ച്. എന്താണ് ആ പെൺകുട്ടി പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കും. ഇതൊക്കെ ഓരോ പെണ്ണുങ്ങൾ, അത് ഇന്നത്തെ കാലത്ത് ഇത്രയും മോഡേൺ ചിന്താഗതി മെൻറ്റാലിറ്റി ഒക്കെ ഉള്ള ആൾക്കാരും കൂടി അനുഭവിച്ചു. അപ്പോൾ പഴയ ആൾക്കാർക്ക് പറയാനുണ്ടോ? എന്നോടൊക്കെ പണ്ട് സഹിക്ക് സഹിക്ക്, എന്ത് കണ്ടിട്ടാ സഹിക്കണ്ടേ? ഒരു കുട്ടീനെ ഉണ്ടാക്കിയിട്ട് പോരടാ, എല്ലാരോടും കൂടിയിട്ടാണ്, അതുമാത്രം പോരാ, അതിന് മാത്രം തുരണ്ടായ പോരാ, അതിന് പറ്റിയ കുടുംബക്കാരും. ഓക്കെ ശരി, എന്താ പറയുക, ഇതിനൊന്നും പറയാൻ പറ്റില്ല, റേസ് ആയി കൊണ്ടിരിക്കുക.